സെലിബ്രിറ്റികൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ അവരെ കൊല്ലുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഏറ്റവും ഒടുവിൽ മലയാളിയുടെ ആ സ്നേഹത്തിന് പാത്രമായിരിക്കുന്നത് നടൻ ശ്രീനിവാസനാണ്. ആശുപത്രിയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രവേശിപ്പിച്ചിരുന്ന നടൻ ശ്രീനിവാസന് കഴിഞ്ഞ ദിവസം ആദരാഞ്ജലികളുടെ പ്രവാഹമായിരുന്നു. ജീവിതത്തിലും ഒപ്പം തൻ്റെ പ്രൊഫഷണലിലും ഒരിക്കലും സരസത കൈവിടാത്ത അദ്ദേഹം തൻ്റെ ആദരാഞ്ജലികൾക്ക് നേരെയും വളരെ രസകരമായി പ്രതികരിച്ചിരിക്കുകയാണ്. ആൾക്കാർ ആദരവോടെ തരുന്നതല്ലേ, ഒന്നും പാഴാക്കണ്ട എന്നായിരുന്നു ശ്രീനിവാസന്റെ ആദ്യ പ്രതികരണം. നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ മനോജ് രാംസിംഗ് ആണ് ആരോഗ്യനില സംബന്ധിച്ച വ്യാജ വാർത്തകളിൽ ശ്രീനിവാസന്റെ അതിരസകരമായ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മനോജിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. രാത്രിയിൽ ശ്രീനീട്ടനോട് സംസാരിക്കവേ വീണ്ടും തോരാതെ പെയ്യുന്ന ആദരാഞ്ജലി വാർത്തകളെപ്പറ്റി ശ്രീനീട്ടൻ, ആദരാഞ്ജലികളെ പുച്ഛിക്കാൻ താനാരാ, അത് സ്നേഹമാണ്. മരിക്കുന്നതിന് മുൻപേ ചിലരത് തരുന്നു എങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മളോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എനിക്ക് അഞ്ജലികൾ ഇഷ്ടമാണ്. മനോജിന് ജീവിച്ചിരിക്കുമ്പോൾ ആദരാഞ്ജലി കിട്ടാത്തതിൻ്റെ കൊതിക്കറുവാണ്. ഞാനിപ്പോൾ എന്താ വേണ്ടേ, ശ്രീനേട്ടൻ പറയുകയാണ്, പോയിട്ട് പരമാവധി ആദരാഞ്ജലി സംഘടിപ്പിച്ചുകൊണ്ട് വാ, പിന്നെ അഞ്ജലികളെ തടയുന്ന ഒരൊറ്റ പോസ്റ്റ് പോലും ഇട്ടേക്കരുത്. ഐ നീഡ് മാക്സിമം അഞ്ജലീസ്, യു ഗെറ്റ് മീ. ശ്രീനിവാസന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നും അദ്ദേഹം ഉടൻ ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തുമെന്നും സംവിധായകൻ സജിൻ ബാബു പറയുന്നു. മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം ആശുപത്രിയിൽ പ്രവേശിച്ച് ഡയാലിസിസ് നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണിപ്പോൾ അദ്ദേഹത്തിനുള്ളത്. മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നതായാണ് സജിൻ ബാബു അറിയിച്ചത്. ശ്രീനിവാസന്റെ ഭാര്യയോടും അടുത്ത സുഹൃത്തിനോടുമൊക്കെ ഈ സിനിമാ രംഗത്തുള്ളവർ സംസാരിച്ചതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ശ്രീനിവാസന്റെ ചിത്രം എന്ന പേരിൽ പ്രചരിക്കുന്നത് അയാൾ ശശി എന്ന സിനിമയ്ക്കായി ചെയ്ത മേക്ക് ഓവറിന്റെ ചിത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ശ്രീനിവാസൻ. ശ്രീനിവാസന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. മരുന്നുകളോട് വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നും വെന്റിലേറ്റർ സംവിധാനം മാറ്റിയിട്ടുണ്ട് എന്നും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അങ്കമാലി അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ശ്രീനിവാസൻ ഇപ്പോഴുള്ളത്. മാർച്ച് 30 ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആൻജിയോഗ്രാം പരിശോധനയിൽ രക്തമൊഴുക്കിന് തടസ്സമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാർച്ച് 31 അദ്ദേഹത്തെ ബൈപ്പാസ് സർജറിക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു എന്നും ആശുപത്രിയിൽ നിന്ന് വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം 3 വെന്റിലേറ്ററിൽ കഴിഞ്ഞ അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയതോടെ അണുബാധ ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്നാണ് വീണ്ടും അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് മറ്റൊരു വാർത്ത പുറത്തുവരുന്നത്. എന്തൊക്കെയായാലും അദ്ദേഹം ആരോഗ്യവാനായി നല്ല രീതിയിൽ വീണ്ടും പഴയതുപോലെ മലയാളിക്ക് മുന്നിൽ ആ സരസഭാവത്തിൽ തന്നെ തിരിച്ചുവരും. എല്ലാവരും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.